ജി ടി എഫ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ട് വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തു എന്ന് മാർക്കസ് മെർഗലാവോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മടിക്കരുത്. വീഡിയോയിലേക്ക് പോവാം. ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്ങിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റുകളുമായി മാർക്കസ് മെർഗലാവോ രംഗത്ത്. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്ങിനെ പറ്റി മാർക്കസ് മെർഗലാവോനോട് ട്വിറ്ററിലൂടെ ചോദിച്ചപ്പോൾ അത് ഉത്തരം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ട് വിദേശ താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനോടകം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളുമായി ചർച്ചകളിലാണ് എന്ന് കൂടിയാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിഡോൺജിയുടെയും മുഖ്ബജിയുടെ കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റുകളും ലഭിച്ചിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളെ ഓൾറെഡി സൈൻ ചെയ്തു. ഇനി അതിനൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മതിയെന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗലാവോ വിവരിക്കുന്നത്. ഇത് തികച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളുമായി ചർച്ചകളിലാണ്. എന്നാൽ കൂടി ഇതിനോടകം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്ലേ മേക്കറേയും കൂടി സൈൻ ചെയ്യാൻ പോകുന്നുവെന്നു കൂടിയാണ് മാർക്കസ് മെർഗലാവോ പറയുന്നത്. ആ ഒരു പ്ലേ മേക്കർ ഈ ഒരു നാല് താരങ്ങളിൽ ആരെങ്കിലും ആകാൻ കൂടിയാണ് സാധ്യത. പ്ലേ മേക്കർ ആകുമ്പോൾ അറ്റാക്കിംഗ് ഇൻഫീൽഡർ തന്നെ ആകണം. അപ്പോൾ അധികം വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഫോറിൻ താരങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് തികച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമെന്ന് പറഞ്ഞ ഫെറാൻ കോറോമിനസിന്റെ വാർത്തയാണ്. ഇത് ട്രാൻസ്ഫർ മാർക്കറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ 63% ഓളമാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നത് രാവിലെ മാറിയപ്പോൾ അത് ചുരുങ്ങി 46% ആയിരിക്കുകയാണ്. എന്നാൽ കൂടി ഒരു മുൻപന്തിയിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് വിചാരിച്ച് നമുക്ക് ആശ്വസിക്കാം. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യണം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു ISL അപ്ഡേറ്റ്സ് വരുന്നവരേക്കും എവർക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.